السلام عليكم ورحمة الله. بسم الله، الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله، ما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. وضعف السبكي والأذرعي. ഇമാം സുബുക്കിയും ഇമാം അദ്റഈയും വഈഫാണെന്ന് പറഞ്ഞിരിക്കുന്നു. വൈറുഹുമ മറ്റു പലരും വഈഫാണെന്ന് പറഞ്ഞിരിക്കുന്നു. എന്ത്? ഖൗലൽ ഖ്വാരിസ്മി, ഇമാം ഖ്വാരിസ്മിയുടെ ഒരു ഖൗലിനെ. വൈരിഹി, ഇമാം ഖ്വാരിസ്മിയെ പോലെ മറ്റു ചിലരുടെയും. എന്താണത് ഖൗലി? ഇന്ന ഇൽബാസൽ അബി, ഒരു പിതാവ് ധരിപ്പിക്കുന്നു. അസ്സഗീറ, പ്രായപൂർത്തിയെത്താത്ത ഒരു കുട്ടിക്ക്, ഹുലിയൻ, ഒരു ആഭരണത്തെ, അങ്ങനെ ആഭരണത്തെ ധരിപ്പിച്ചാൽ തന്നെ, യുമല്ലിഖുഹു ഇയാഹു, ആ കുട്ടിക്ക് ആ ആഭരണത്തെ അത് മിൽക്കാക്കി കൊടുക്കും. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇജാബും കബൂലും വേണ്ടതില്ല എന്ന്. ഈ ഇജാബും കബൂലും വേണ്ടതില്ല എന്ന് പറഞ്ഞ കൗലിനെയും തന്നെ ഇമാം സുബുക്കിയും ഇമാം അദ്റഈയും തുടങ്ങിയവരൊക്കെ ബലഹീനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണല്ലോ നേരത്തെ ഇമാം ഖഫാൽ തങ്ങൾ പറഞ്ഞത്. ഇനി വനക്കല ജമാഅത്തുൻ, ഏതാനും ചില ഉലമാക്കൾ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്, അൻ ഫതാവൽ ഖഫാലി നഫ്സിഹി, ഇമാം ഖഫാലി തന്നെ ചെയ്ത ഒരു ഫത്വ. എന്താണത് ഫത്വ? ഇന്നോ ലോ ജഹസ, ഒരു പിതാവ് ഒരുക്കി അയച്ചു, ബിന്ദഹു, തന്റെ പുത്രിയെ, ബി അംത്യാത്തിൻ, കുറെ ഉപകരണങ്ങളെ കൊണ്ട്. പഴയ കാലത്ത് നടപ്പിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ സ്ത്രീധനം എന്ന നിലക്ക് പേര് പറയുന്നില്ലെങ്കിലും വീട്ടുപകരണങ്ങളായി കുറെ വസ്തുക്കൾ പെണ്ണിനെ അയക്കുന്ന കൂട്ടത്തിൽ കൊടുത്തയക്കും. സ്ത്രീധനം എന്ന് വേണമെങ്കിൽ അതിന് പറയാം. ബിലാ തംലീക്കിൻ, ഈജാബും കബൂലൊന്നും പറയാതെ മകളെ സാധാരണഗതിയിൽ കെട്ടിച്ചയക്കുമ്പോൾ വേണ്ട ഉപകരണങ്ങളൊക്കെ ഒരുക്കി അയച്ചു. പിന്നീട് വാപ്പി മോളും തമ്മിൽ തർക്കായി. അവിടെ യുസദ്ദഖൂ, ഈ പിതാവിനെ വാസ്തവമാക്കപ്പെടും, ബിയമീനിഹി, അയാൾ സത്യം ചെയ്താൽ എന്തില്, ഫി അന്നഹു ലം യുമല്ലിഖ, ഈ മോകൾക്ക് ഈ ജിഹാദ് സാധനങ്ങളെ ഉടമയാക്കി കൊടുത്തിട്ടില്ല എന്ന്. അതെപ്പോ യദ്ദാതുഹു, അങ്ങനെ ഉടമയാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് അവള് പറയുന്നു, പിതാവ് ഇല്ലെന്നും പറയുന്നു. എന്നാൽ ഇല്ലെന്ന് പറയുന്ന പിതാവിന്റെ സത്യത്തെയാണ് സത്യം ചെയ്താൽ അതാണ് വാസ്തവമാക്കപ്പെടുക എന്ന്. അതുകൊണ്ട് എന്താ വഹാദ, ഇത്, അതായത് മകളും പിതാവും തമ്മിൽ തർക്കായി, അങ്ങനെ മെൽക്കാക്കി കൊടുത്തു എന്ന് മകളും ഇല്ല എന്ന് പിതാവും പറയുമ്പോൾ പിതാവിനെയാണ് വാസ്തവമാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അപ്പൊ കൊടുത്തിണെന്നുള്ള സത്യമാണല്ലോ. ഈജാബും കബൂലും ഉണ്ടായിട്ടില്ല എന്നല്ലേ ഉള്ളൂ. അപ്പൊ ഈജാബും കബൂലും ഉണ്ടായിട്ടില്ല എന്ന് വന്നാൽ കൊടുത്തിട്ടില്ല എന്നാണല്ലോ ആര് പറയുന്നത്? ഖഫാരി മാമ പറയുന്നത്. അതാ ഈ ഫത്വ, വഹാദാ, ഈ പറഞ്ഞ ഫത്വ, സ്വരീഹൻ, അത് വ്യക്തമാണല്ലോ, ഫി റദ്ദി മാ സബഖൻഹു, ഇമാം ഖഫാരി നേരത്തെ പറഞ്ഞല്ലോ കുട്ടികൾക്ക് ഇങ്ങനെ വല്ലതും ധരിപ്പിക്കുകയോ കൊടുക്കുകയോ ചെയ്ത് ഈജാബും കബൂലും ഇല്ലാതിരുന്നാൽ കുട്ടിക്കുടമയാവും എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് ഇവിടെ നിന്ന് വന്നില്ലേ. പക്ഷെ അതിന് മറുപടി ഉണ്ട് അവിടെ. എങ്ങനെയാ വെച്ചാല്, ഖഫാരി മാമ ഈ പറഞ്ഞത് കെട്ടിച്ചയക്കുന്ന കുട്ടിനെ പറ്റി, അത് പ്രായപൂർത്തിയെത്തിയ കുട്ടിയാണ്. പ്രായപൂർത്തിയെത്തിയ കുട്ടിക്ക് ഈജാബും കബൂലും വേണമെന്നുള്ളതിൽ ആർക്കും തർക്കമില്ല, കാരണം തവല്ലി തർഫൈന്റെ അധികാരമില്ലല്ലോ. അതേസമയത്ത് പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ പറ്റിയാണ് നേരത്തെ പറഞ്ഞത്. അപ്പൊ അതും ഇതും തമ്മിൽ നേരിട്ട് വൈരുദ്ധ്യമൊന്നും അല്ല എന്ന് വേണമെങ്കിൽ പറയുകയൊക്കെ ചെയ്യാം. ഇനി വേറെ അഫ്തൽ ഖാളി, മഹാനായ ഖാളി ഹുസൈൻ തങ്ങൾ ഫത്വ ചെയ്തിരിക്കുന്നു, ഫീമൻ, ഒരു പിതാവിനെ സംബന്ധിച്ച്. ബാസ, അയാള് അയച്ചു, ബിന്ദഹു, അയാളുടെ മകളെ, ഏതോടുകൂടെ, വജിഹാസഹ, അവൾക്ക് വേണ്ടതായിരിക്കുന്ന നേരത്തെ പറഞ്ഞ വീട്ടുപകരണങ്ങൾ ഉൾക്കൊള്ളുന്ന ജഹാസ്, ഒരുക്ക് സാമാനങ്ങൾ, ഇലാദാരിസൗജി, പുതിയാപ്പളുടെ വീട്ടുകാരന പുതുക്കം കൊണ്ടുപോകുന്ന സമയത്ത് സ്ത്രീധനായിട്ട് കുറെ വീട്ടുപോകണം. പഴയ കാലത്ത് ഉണ്ടായിരുന്ന സമ്പ്രദായമാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയെ, അലി റളിയല്ലാഹു തആല അൻഹു വിവാഹം കഴിച്ചു കൊടുത്തപ്പോൾ അവിടേക്ക് വേണ്ട ആസുകല്ല്, അതുപോലെ തന്നെ തലയാണി, ബെഡ് തുടങ്ങിയ, വെള്ളം കോരാനുള്ള തോൽപാത്രം തുടങ്ങിയ ഉപകരണങ്ങളൊക്കെ കൊടുത്തിരുന്നു. ഇതാണ് ഇപ്പൊ ഈ ജിഹാദ് ജിഹാദുകാരിത്. ഇങ്ങനെ എന്താക്കി, പിതാവ് മോളെ കല്യാണം കഴിച്ചയച്ചപ്പം പുതിയാപ്പളന്റെ വീട്ടിലേക്ക് കുറെ ഒരുക്ക് സാമാനങ്ങൾ കൊടുത്തയച്ചു.
അവിടെ എന്താ ഫത്വാബി? അന്നഹു ഇൻകാല, ഈ പിതാവ് പറഞ്ഞിരുന്നെങ്കിൽ, ഹദാ ജിഹാസു ബിന്ദി, ഇത് എന്റെ മകളുടെ ഒരുക്ക് സാമാനങ്ങളാണ് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ, ഫഹുവ, ഈ ജിഹാസുകളൊക്കെ മിൽക്കുല്ലഹ, മകൾക്ക് മിൽക്കാണ്, കാരണം അയാൾ ഇഖ്റാർ ചെയ്തല്ലോ എന്ന് വെച്ചിട്ട്. വയ്യില്ല, അങ്ങനെ വാക്ക് പറഞ്ഞിട്ടില്ല, ഹാദാ ജിഹാസു ബിന്ദി എന്നൊന്നും ഇയാൾ പറഞ്ഞിട്ടില്ല, ഇയാൾ കൊടുത്തയച്ചിട്ടേ ഉള്ളൂ എങ്കിൽ, ഫഹു ഹാരിയത്തുൻ, ഈ കൊടുത്തെടുത്ത ജിഹാസ് വെറും വായ്പയെ ആവുകയുള്ളൂ എന്നോ. അപ്പൊ പിന്നെ ഒരു തർക്കം വന്നു, വാപ്പിനക്ക് ഉടമയാക്കി തന്നിരുന്നു, മോള് പറയുന്നു ഇല്ലെന്ന് വാപ്പിൻ പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്വത്തൊക്കുതിയ മീനി, അവിടെയും തന്നെ പിതാവിനെ തന്നെയാണ് സത്യം ചെയ്താൽ വാസ്തവമാക്കപ്പെടുക എന്ന് ഖാളി ഹുസൈൻ തങ്ങളുടെ പദ്ധതിയുണ്ട്. അപ്പൊ ഈജാബും കബൂലും പറഞ്ഞെങ്കിൽ തന്നെ മിൽക്കാവുള്ളൂ, ഇല്ലെങ്കിൽ മിൽക്കാവൂല എന്നാണ് ഒക്കെ പറയുന്നത്. ഇനി ഈജാബ് കബൂല് വേണ്ടാത്ത മറ്റൊന്ന്, നേരത്തെ പറഞ്ഞു വന്നു തർക്കങ്ങൾ പറഞ്ഞെങ്കിലും, വഖഹീലഇൽ മുലൂക്ക്, രാജാക്കന്മാർ നൽകുന്ന സ്ഥാനവസ്ത്രങ്ങൾ, ചില ആളുകളെ ആദരിച്ചുകൊണ്ട് അവർക്ക് ചില സ്ഥാനവസ്ത്രങ്ങളും അതുപോലെ തന്നെ ആഭരണങ്ങൾ, ആയുധങ്ങളും ഒക്കെ സമ്മാനമായിട്ട് കൊടുക്കരുത്. രാജാക്കന്മാര് ഒരാൾക്ക് സ്ഥാനം കൊടുത്തു അംഗീകരിക്കുക എന്നുള്ളവർക്ക്, അവിടെയും തന്നെ ഈ എന്ത് വേണ്ട, ഈജാബും കബൂലും വേണ്ട. അതിന്റെ കാരണം താലിയത്തിയാദി അതുമില്ല, ഇങ്ങനെ രാജാക്കന്മാർ കൊടുക്കുന്ന ഖിലാലിൽ സാധാരണ ലഫ്ദ് ഈജാബും കബൂലുമില്ല, അത് മുസ്ലിം ലോകം അങ്ങനെ അംഗീകരിച്ചു പോരുന്നുണ്ട്. അപ്പൊ അവിടെ അങ്ങനെ ആയതത്തായത് കൊണ്ട് അവിടെ ഈജാബും കബൂലും വേണ്ട ആവശ്യമില്ല. ഇനി വേറെ ഇന്തഹ ഫത്വ അവിടെ കഴിഞ്ഞു. ഇനി വേറെ ഷെയ്ഖുന സറഹൽ മിന്നാജിൽ പറഞ്ഞു വന്നതാണ് നേരത്തെ പറഞ്ഞ തർക്കങ്ങൾ, കുറച്ച് നീണ്ടു പറഞ്ഞ ഇടക്ക് വെച്ചിട്ട് സമയം കൂടുതലായത് മാത്രമല്ല അറിയാതെ എന്തായി മൊബൈൽ കട്ടായത്, അതുകൊണ്ടാണ് ഒരു വഖഫുകളല്ലാതെ നിന്നത് കഴിഞ്ഞ പ്രാവശ്യം. ആണോ എവിടെ പറഞ്ഞിനി, ലാക്കിൻ ഉഅതുരു ബി അന്ന കലാമ ശൈഖീൻ യുഖാലിഫുഹു എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന ഒരു നീണ്ട ഫത്വ ഉണ്ട് ശൈഖുന പറഞ്ഞ്, ആ ഫത്വ ഇവിടെ അവസാനിച്ചു. قال شيخنا في سر المغازي وقد لا اشترط الصيغه عند ادك صيغه شرط ഉള്ളது ഇല്ലാത്തതും പറഞ്ഞു, ആ ഷർത്ത് ഇല്ലാത്തേ പെട്ടതാണ് ഇപ്പോ ഈ പറഞ്ഞ മുലൂക്ക് കൊടുക്കുന്ന ഖിലാലുകൾ കഴിഞ്ഞു. ونقل شيخنا ابن زياد ഇനി വേറെ ശൈഖുന ഇബ്നു സിയാദ് തങ്ങൾ ഉദ്ധരിക്കുന്നു, അൻ ഫതവ ഇബ്നുൽ ഖയ്യാത്ത്, ഇബ്നുൽ ഖയ്യാത്ത് റഹ്മഹുല്ലാഹ തങ്ങളുടെ ഫത്വയിൽ നിന്നും ഉദ്ധരിക്കുന്നു. എന്താണത്? ഇദാ അഹദ സൗജു, ഒരു പുതിയാപ്പള ആദ്യമായിട്ട് കൊടുക്കാനാ ഇവിടെ സമ്മാനമായിട്ട് കൊടുക്കുക, എന്തർത്ഥത്തിനുള്ളൂ, ഹിബത്ത് കൊടുക്കുക എന്നുള്ള അർത്ഥം, സംഭാവന കൊടുക്കുക എന്നുള്ള അർത്ഥം, അല്ലാതെ ഇനി പറയും ആദ്യം കൊടുക്കുന്നത് ബഹുമാനിച്ച് കൊടുക്കുക, ഇവിടെ ഭാര്യനെ ബഹുമാനിച്ച് കൊടുക്കുന്നതല്ല, ഹിബത്ത് കൊടുക്കുക. ലിസൗജത്തി, ഭാര്യക്ക് ഹിബത്ത് കൊടുക്കുന്നു. എപ്പോ? ബഅദല്ലഖദി, നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം. ബിസബബിഹി, ഈ നിക്കാഹിന്റെ കാരണത്തിന് വേണ്ടി, നിക്കാഹ് കഴിഞ്ഞപ്പോ മഹറല്ലാതെ ഒരു സന്തോഷത്തിന് വേണ്ടി എന്തോ ഒരു ഹിബത്ത് കൊടുത്തു. അവിടെ ഈ ഭാര്യ തംലിക്കുഹു, ഈ ഹദിയായിട്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഹിബത്ത്, അത് ഓൾക്ക് മിൽക്കാവും. വലാ യഹ്താജു ഇലാ ഇജാബി മഖബൂലിൻ, അവിടെയും തന്നെ ഇജാബ് ഖബൂലിന്റെ ആവശ്യമില്ല. സംഗതി ഹിബത്ത് തന്നെയാണെങ്കിൽ പോലും അവിടെ ഇജാബ് ഖബൂലിന്റെ ആവശ്യമില്ല. ഒമിൻ ദാരിക്ക, ഇങ്ങനെ ഈ ഭർത്താവ് ഭാര്യക്ക് ഹിബത്തായിട്ട് കൊടുക്കുന്നതിൽ പെട്ടതാണ് മായദ് ഫഹു റജുലു, ഭർത്താവ് കൊടുക്കുന്നത് ഇലൽ മർഅത്തി, ഭാര്യയിലേക്ക്. എപ്പോ? കല്യാണം കഴിഞ്ഞ രാവിലെ. നമ്മളാട്ടിലൊന്നുമില്ല, ഒന്നാനിന്റെ ഇരിക്കും. സുബഹസ്വാജി, കല്യാണം കഴിഞ്ഞതിന്റെ രാവിലെ എന്ന് പറഞ്ഞാൽ ആദ്യ രാത്രി വീട് കൂടി കഴിഞ്ഞാൽ അന്ന് രാവിലെ പുതിയാപ്പിളാര് ഭാര്യക്ക് കൊടുക്കുന്ന സമ്പ്രദായമുണ്ട്. എന്താണത്? മിമ്മായുസമ്മ സുബഹിയ, സുബഹിയ എന്നാണ് അതിനെത്ര പറയാ ഫിയോറുഫിന. ഇവിടെ ഫുഖഹ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പൊന്നാനിക്കാർ ഉറഫ് എന്ന് പറയണം. അല്ലെങ്കിൽ പറഞ്ഞേക്ക് പണ്ട് കാസർഗോഡ് കണ്ണൂർ ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു, ഇപ്പണ്ടോ പറഞ്ഞില്ല, കോന്തരൊക്കെ കെട്ടുക എന്നാണ് അതിന് പറയാം. അപ്പോ ആദ്യ രാത്രി വീട് കൂടിക്കഴിഞ്ഞാൽ അന്ന് രാവിലെ ഈ പെണ്ണിന് കൊടുക്കുന്ന ഒരു ഹിബത്ത, അതിന് കോന്തലൊക്കെ കെട്ടുക എന്നാ പറയാ. എന്തോ കോന്തലുണ്ടായാലും വേണ്ടിയില്ല, അതിൽ കെട്ടിയാലും വേണ്ടിയില്ല. ഈ പറയുന്ന സുബഹിയ അതും തന്നെ എന്താണ്, ഹിജാബ് കബൂലിന് ആവശ്യമില്ല. അതൊക്കെ ഹിജാബ് കബൂൽ ഇല്ലാതെ നടക്കുന്ന ഹിബത്തുകളിൽ പെട്ടതാണ്. ഇനി വേറെ മൂന്നാമത്തൊന്ന്, വമായത് ഫാഹു, ഈ പുതിയാപ്പള കൊടുക്കുന്നത് ഈ ലൈഹ ഭാര്യയിലേക്ക്, ഇതാ ഓലിബത്ത്, ഇത്
ദേഷ്യം പിടിച്ചാൽ ചൊടി അണക്കാൻ കൊടുക്കാന്നാ കണ്ണൂർ കാര്യം പറയാം. അങ്ങനെ ഭാര്യ എന്റെ ചൊടി അണക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് കൊടുക്കുന്ന സമ്മാനമാണ്, അതിനും തന്നെ ഈജാബ് കബൂലിന്റെ ആവശ്യമില്ല. ഇനി അല്ലെങ്കിൽ ചിലപ്പോ എന്തുണ്ടാവും, ഒരു പുതിയ ഭാര്യ ഉള്ളതോടു കൂടി രണ്ടാമത്തെ ഒരു ഭാര്യനെ കല്യാണം കഴിക്കുമ്പോ ഒരു വെറുതെയോട് ഉണ്ടാവുമല്ലോ, അപ്പൊ അവരൊന്ന് സുഖപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആദ്യത്തെ ഭാര്യക്ക് എന്തെങ്കിലും ഒന്ന് ഹിബത്തായി കൊടുക്കുന്നു. അവിടെയും തന്നെ ഈജാബ് കബൂലിന്റെ ആവശ്യമില്ല. പിന്നതായിരിക്കാം ഈ പറഞ്ഞതൊക്കെ ഈ ഭാര്യക്ക് ഉടമയാകും. നിക്കഴിഞ്ഞ എന്റെ പേരിൽ കൊടുത്തത്, വീട് കൂടി തന്നെ അന്നത്തെ ആദ്യത്തെ രാവിലെ കൊടുത്തത്, ചൊടിക്കാൻ വേണ്ടി കൊടുത്തത്, അതുപോലെ തന്നെ രണ്ടാം ഘട്ടം എത്തുമ്പോൾ മനസ്സ് സമാധാനിപ്പിക്കാൻ വേണ്ടി കൊടുത്തത്, ഇതൊന്നും ഈജാബ് കബൂലിന്റെ ആവശ്യമില്ല. അല്ലാഞ്ഞാൽ തന്നെ അതവൾക്ക് മിൽക്കാവും എന്ന് ഇബ്നുൽ ഖയ്യാത്ത് തങ്ങൾ ഫത്വ കൊടുത്തിരിക്കുന്നു. ആ ഫത്വയെ ഉദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖുൽ ഇബ്നു സിയാദ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന്. ഈ ഇബ്നു സിയാദ് തങ്ങൾ നക്കൽ ചെയ്ത ആ ഫത്വ ഇവിടെ അവസാനിച്ചു. ഇനി വലായുസ്തർസുൽ ഈജാബു വൽ ഖബൂലു ഖത്അൻ, ഈ പറഞ്ഞേക്ക് ഈജാബ് ഖബൂലു വേണോ വേണ്ടേ എന്ന അഭിപ്രായ വ്യത്യാസമില്ല. ഒറ്റ കൗലായിട്ട് തന്നെ ഈജാബും ഖബൂലും വേണ്ടതില്ല. എവിടെ? സദഖ ചെയ്യുന്ന നേരത്തെ പറഞ്ഞത് ഹിബത്ത് സംഭാവനയാണ്, ഇതിപ്പോ സദഖയാണ്, ദാനമാണ്, വെറും സദഖ ധർമ്മം. വഹിയ ഈ സദഖ എന്ന എന്താണ്? മാ ഒരു വസ്തുവാണ്, ആത്തോഹു അതിനെ ഒരാൾ കൊടുക്കുന്നു, മുഹ്താജൻ ഒരു പാവപ്പെട്ട ആൾക്ക്, ഒരു കഷ്ടപ്പെട്ട ആൾക്ക്, ഒരു സഹായം അർഹിക്കുന്ന ഒരാൾക്ക് കൊടുത്താൽ. അവിടെ അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ടാവട്ടെ അല്ലാതിരിക്കട്ടെ, അവയില്ലം യഖ്സുദു സവാബ, അള്ളാഹുവിന്റെ പ്രതിഫലം കോതിച്ചുകൊണ്ടായാലും ഇല്ലെങ്കിലും ഒരു പാവപ്പെട്ടവനെ സഹായിക്കുക എന്ന നിലക്ക് ചെയ്യുന്ന ദാനത്തിന് സദഖ എന്ന് പറയും. ചിലപ്പോൾ പാവപ്പെട്ടവനായിക്കൊള്ളത് ഞാൻ വനിയൻ, ഇനി കഴിവുള്ളവർക്ക് കൊടുത്താലും സദഖ എന്ന് പറയും, പക്ഷെ എപ്പോ എന്തായിരിക്കണം മാത്രം വ്യജലി സവാബില്ലാഹറ, പരലോകത്തിൽ കൂലി കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ. അപ്പൊ പാവപ്പെട്ടവന് കൊടുക്കുന്നത് ആഹ്റത്തിൽ കൂലി കിട്ടണം എന്ന നെയ്യത്തോടു കൂടി ആണെങ്കിലും അല്ലെങ്കിലും സദഖ തന്നെയാണ്. കഴിവുള്ള ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു തആലാന്റെ കൂലി കിട്ടണം എന്ന് ആഗ്രഹിച്ചു കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അതും സദഖ തന്നെയാണ്. ഇവിടെ ഈജാബും കബൂലും വേണ്ട. പിന്നെ ബല്യക്ക് ഈ സദഖയിൽ മതിയാകും, അല്ലാത്മാവു ഈ വ്യക്തി അങ്ങോട്ട് കൊടുക്കുക, വല്ല അഹുദും മറ്റേയാൾ വാങ്ങുക, ഇത്രയും മതി. അതിന് ഈജാബും കബൂലും ആവശ്യമില്ല. ഇനി മൂന്നാമത്തെ വലാഫിൽ ഹദിയത്തി, ഹദിയയിലും തന്നെ ഈജാബും കബൂലും ശർത്തില്ല. വലോ വൈറ മൗക്കൂലിന്, ഈ ഹദിയ കൊടുക്കുന്ന വസ്തു ഭക്ഷ്യവസ്തു ആയിക്കൊള്ളുന്നില്ല, ഭക്ഷ്യവസ്തു ആണെങ്കിലും അല്ലെങ്കിലും എന്തുവേണ്ട, ഹദിയ കൊടുക്കുന്നിടത്ത് ഈജാബും കബൂലും വേണ്ട. അപ്പൊ എന്താ വ്യത്യാസം? വഹിയ ഹദിയ എന്നാൽ മാ ഒരു വസ്തുവാണ്, നഖലഹു ഇത് കൊണ്ടുകൊച്ചു, ഇലാമക്കാലിൽ മൗഹൂബിലഹു ആർക്കാണോ ദാനം നൽകപ്പെടുന്നത് അയാളടുത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തു. എങ്ങനെ? ഇക്രാമൻ, അയാൾ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ഒരാൾക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന ദാനത്തിനാണ് ഹദിയ എന്ന് പറയാം. ഇങ്ങോട്ട് വന്ന് കൊടുക്കുകയല്ല. ഇപ്പൊ ഉദാഹരണം സദാത്തിങ്ങൾ, അവർക്ക് സദക്ക സാധാരണ സദക്ക കൊടുത്തുകൂടാ, കാരണം അവര് ബഹുമാനിയരാണ്. അപ്പൊ അവരെ ബഹുമാനിച്ച് തങ്ങളാണല്ലോ അനുഭവിക്കപ്പെട്ട ആളാണല്ലോ എന്നൊക്കെ ബഹുമാനിച്ചുകൊണ്ട് ആ ബഹുമാനപൂർവ്വം ഒരാൾക്ക് എത്തിച്ചു കൊടുക്കുക, അത് ഭക്ഷ്യവസ്തുവായാലും അല്ലെങ്കിലും. അവിടെ ഈജാബും കബൂലും വേണ്ട. അതുപോലെ തന്നെ വലിയ വലിയ ഉസ്താദന്മാർക്ക്, അതുപോലെ തന്നെ വലിയ ആദരിക്കപ്പെടുന്ന ആളുകൾക്ക്, ഇങ്ങനെയുള്ള ആളുകളെ ആദരവ് കണക്കിലെടുത്തുകൊണ്ട് ബഹുമാനം എന്ന ഉദ്ദേശത്തോടു കൂടി അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നത്. അതേസമയത്ത് ഉദ്യോഗസ്ഥന്മാർ അധികാരികൾ പോലത്തെവരെ ദുസ്വാധീനത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതിന് കൈക്കൂലിന്നാ പറയാ, അവരെ ആദരിച്ചുകൊണ്ടല്ല. അതേസമയത്ത് ഹക്കായ നിലക്ക് ആദരിക്കേണ്ടവരാണ് എന്ന നിലക്ക് ആദരപൂർവ്വം അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നതിന് ഹദിയാന്ന് പറയും ധർമ്മം. സംഗതി മൂന്നും യഥാർത്ഥത്തിൽ എന്ത് തന്നെയാണ്? ദാനം തന്നെയാണ്. പിന്നെ അവിടേക്ക് എന്ത് മതിയാവും? ബല്യക് ഈ ഹദിയയിലും തന്നെ മതിയാവും. അൽ ബാസുമിൻ ഹാദ, ഈ ഹദിയ കൊടുക്കുന്ന ആൾ കൊടുത്തേക്ക, ഒരു കബൂതുമില്ലാക്ക, ഈ ആർക്കാണോ കൊടുത്തയച്ചാൽ അയാളത് കബൂത് ചെയ്യുക, ഇത്രയും വേണ്ടു. ഇങ്ങനെ ഇപ്പൊ മൂന്ന് ജാതി പറഞ്ഞല്ലോ. ഇനി പറയുന്നു
സദഖയായാലും ഹിബത്തായാലും ഹദിയായാലും ഇത് മൂന്നും മസ്നൂനത്തുൻ, അത് മൂന്നും സുന്നത്താണ്. അതിന്റെ അസ്ലു ഹുക്മ് ചില പ്രത്യേക സാഹചര്യത്തിൽ നിർബന്ധമാവുന്നതുണ്ട്, അത് പക്ഷേ അത് പ്രത്യേക സാഹചര്യത്തിലാണ്. അടിസ്ഥാനപരമായി നോക്കുമ്പോൾ മൂന്നിന്റെയും ഹുക്മ് സുന്നത്ത് എന്ന് തന്നെയാണ്. സംഭാവന ചെയ്യലും സുന്നത്ത് തന്നെയാണ്, ദാനധർമ്മം ചെയ്യലും സുന്നത്ത് തന്നെയാണ്, ഹദിയ കൊടുക്കലും സുന്നത്ത് തന്നെയാണ്. കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം ഏതാണ്? കൂട്ടത്തിൽ അഫ്ളുഹ അസ്വദഖത്തു, പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതാണല്ലോ. ഒരു പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് വിഷമിക്കുന്നവനെ വിഷപ്പ് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്നതായത് കൊണ്ട് സദഖയാണ് കൂട്ടത്തിൽ ഏറ്റവും അഫ്ളായത്. ഇനി വേറൊരു മസാല അറിയുന്നത് നമ്മുടെ നാട്ടിലിപ്പോ പുതുമയായിട്ട് തോന്നും, ആട്ടെ. അമ്മാ കിതാബു റിസാലത്തി, ഒരു ലെറ്റർ എഴുതി അയക്കുന്നു ഒരാൾക്ക്, അല്ലെങ്കിൽ എങ്ങനത്തെ കത്താണ്, റിസാലയാണ്. ലന്തതുല്ല ഖരീനത്തുൻ, സാധാരണ അതിന് തെളിവ് സാഹചര്യ തെളിവുകളൊന്നുമില്ല. എന്ത് അലാഊദിഹി, ഈ ലെറ്റർ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും എന്ന് പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള കത്ത് സാധാരണ ഒരാൾ വായിക്കാൻ വേണ്ടിയിട്ടാണല്ലോ കത്ത് അയക്കണത്, അല്ലെങ്കിൽ ലഘുലേഖ അയക്കണത്. ഈ അയക്കുന്ന കത്ത് ലഘുലേഖ തിരിച്ചു വരും എന്ന് പ്രത്യേക അറിയണത്തില്ലാത്തോടത്ത് ഫഖദ് ഖാല അൽ മുതവല്ലിയു, ഇമാം മുതവല്ലി തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇന്നഹു, ഈ പറയുന്ന കരീനത്ത് മടങ്ങി വരും എന്ന് കരീനത്തില്ലാത്ത കിതാബ് ഉണ്ടല്ലോ, ആ കിതാബ് അത് അയാൾക്ക് മിൽക്കാവും. ഒരു റിസാല എഴുതി കൊടുത്തയച്ചു, ഈ റിസാല തിരിച്ചു വരണം എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ അത് കിട്ടിയാൾക്ക് പലപ്പോഴും അയാൾ വായിച്ചോട്ടെ, അയാൾക്ക് മിൽക്കാവും. അവിടെ ഈജാബും കബൂലും ഒന്നും വേണ്ട ആവശ്യമില്ല. എന്നാൽ വഖാല ഗൈറുഹു, ഇമാം മുതവല്ലി അല്ലാത്ത മറ്റു ചില ഉലമാ പറഞ്ഞിട്ടുണ്ട്, ഹുവ ബാഖിൻ, ഈ കിതാബ്, ഈ റിസാലയിലെ കിതാബ് ഉണ്ടല്ലോ, അത് ബാഖിൻ ബിബിൽകിൽ കാത്തിബി, എഴുതിയ ആളുടെ ഉടമ തന്നെയാണ്. കാരണം അവിടെ ഈജാബും കബൂലും ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ, അതുകൊണ്ട് എഴുതിയ ആളുടെ ഉടമയിൽ തന്നെയാണ്. പക്ഷേ വലിയ മക്തൂബിലെ ഈ ആർക്കാണോ അത് എഴുതി കൊടുത്തയച്ചതെന്ന് വെച്ചാൽ ആ കിട്ടിയാൾക്ക് ജായിസാണ്, അല്ലെങ്കിൽ ഈ കിതാബ് കൊണ്ടിട്ട് ഉപകാരം എടുക്കാം. മിൽക്ക് മറ്റേ ആൾ തന്നെയാണ്, ഉപകാരം എടുക്കാം. അപ്പോ ഇബാഹത്ത് പോലെയാണ് അതിന്റെ ഹുക്മ്. അതാ അനാസബിയിലെ ഇബാഹത്ത്. ഇബാഹത്ത് അറിഞ്ഞാൽ ഇപ്പൊ എന്താ വെച്ചാൽ തൽക്കാലം ഉപയോഗിക്കാൻ വേണ്ടിയുള്ള അനുവാദം കൊടുക്കുമ്പോലെ, അത്രയേ ഉള്ളൂ ഇബാഹത്ത്. അപ്പൊ ഇബാഹത്ത് എന്ന നിലക്ക് ഈ കിട്ടിയാൾക്ക് ഈ കിതാബ് ഉപയോഗിക്കാം. ഇജാബും കബൂലും ഒന്നും പറയാത്തത് കൊണ്ടിട്ട് ഇയാളെ മിൽക്കിൽ തന്നെ നിൽക്കും എന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ ഇമാം മുതവല്ലി തങ്ങൾ പറയുന്നത് അങ്ങനെയല്ല, തിരിച്ചു വരണമെന്ന കരീനത്തോടു കൂടിയാണെങ്കിൽ തിരിച്ചു വരണം, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കരീനത്ത് ഇല്ലാത്തതാണെങ്കിൽ അത് ആർക്കാണോ അയച്ചതെന്ന് വെച്ചാൽ അയാളുടെ മിൽക്കാകും എന്ന്. ഇനി ഇജാബ് കബൂലിനുള്ള ചില ഷർത്ത് വേണ്ടെങ്കിലും അതിന് ചില ഷർത്തുകൾ പറയാനുണ്ട്. ഈ അത് ഇൻഷാല്ലാ തുടർന്നുള്ള ക്ലാസ്സിൽ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നമുക്ക് ഓതാം. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.